ഇടുക്കി ശാന്തൻപാറ കള്ളിപ്പാറയിൽ നീലക്കുറിഞ്ഞി പൂത്തത് പതിവ് പോലെ മക്കൾ പത്രം വായിച്ചു കേൾപ്പിക്കുന്നതിനിടയിലാണ് 78-കാരി എലിക്കുട്ടി ഇതറിയുന്നത്. യാത്ര ചെയ്യാൻ ക്ഷീണമുണ്ട്, എങ്കിലും 12 വർഷത്തിലൊരിക്കൽ പോകുന്ന കുറിഞ്ഞു കാണാൻ വല്ലാത്തൊരു മോഹം. മക്കളോട് പറഞ്ഞു, ആഗ്രഹം കേട്ടപ്പോൾ മക്കളായ സത്യനും റോജനും മടിച്ചില്ല. എലിക്കുട്ടിയുമായി കള്ളിപ്പാറയിലെത്തിയ അവർ മലഞ്ചെരുവിൽ പൂത്ത കുറിഞ്ഞു കാണാൻ അമ്മയെ തോളിലേറ്റി നടന്നു. വാർദ്ധക്യം വീട്ടകങ്ങളിൽ തളച്ചിടപ്പെടുന്ന കാലത്താണ് കോട്ടയം മട്ടുച്ചിറ പട്ടാളമുക്ക പറമ്പിൽ പരേതനായ വി പി പോളിന്റെ ഭാര്യ എലിക്കുട്ടിയുടെ 87-ാം വയസ്സിലെ ആഗ്രഹം മക്കൾ സാക്ഷാത്കരിച്ചത്. എലിക്കുട്ടിക്ക് 6 മക്കളാണ്. നാട്ടിൽ കൂടെയുള്ളത് ജോസഫ് പോൾ എന്ന സത്യനും ഭാര്യയും. സ്വിറ്റ്സർലൻഡിലുള്ള മറ്റൊരു മകൻ റോജൻ എന്ന തോമസ് പോൾ ഏതാനും ദിവസം മുമ്പാണ് നാട്ടിലെത്തിയത്. വിദേശ സന്ദർശനങ്ങൾ അടക്കം എലിക്കുട്ടി പറഞ്ഞ ആഗ്രഹങ്ങളെല്ലാം ഇതുവരെ മക്കൾ സാധിച്ചു കൊടുത്തിട്ടുണ്ട്. നീലക്കുറിഞ്ഞി കാണണമെന്ന അമ്മച്ചിയുടെ ആഗ്രഹവും ഇവർ നീട്ടിവെച്ചില്ല. എലിക്കുട്ടിയുമായി എങ്ങനെയും ഇടുക്കിയിലെത്താൻ തന്നെ മക്കൾ തീരുമാനിച്ചു. കള്ളിപ്പാറയിൽ നിന്ന് ഓഫ് റോഡ് വഴി ജീപ്പിൽ മലമുകളിലെത്തി. അവിടെ നിന്ന് താഴേക്കിറങ്ങിയാലേ കുറിഞ്ഞിപ്പൂക്കൾ കാണാനാകൂ. നടക്കാനാകാത്ത അമ്മയെ റോജൻ തോളിലേറ്റി. കരുതലായി സത്യന്റെ കൈകൾ ചുറ്റിപ്പിടിച്ചു. പൂത്തുളഞ്ഞ കുറിഞ്ഞികൾ കണ്ടപ്പോൾ എലിക്കുട്ടിയുടെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു. അമ്മച്ചിയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാനായത് പുണ്യം പോലെ കരുതി മക്കളും. റോജൻ അടുത്ത ദിവസം തന്നെ സ്വിറ്റ്സർലൻഡിലേക്ക് മടങ്ങാനുള്ള ഒരുക്കത്തിലാണ്. അതിനിടയിൽ എല്ലാ തിരക്കുകളും മാറ്റിവെച്ചാണ് അമ്മച്ചിയുടെ ആഗ്രഹം നിറവേറ്റാനായി മാത്രം കോട്ടയം മുട്ടുചിറയിൽ നിന്ന് ഇടുക്കിയിലെ കള്ളിപ്പാറയിലെത്തിയത്. ജോർജ് പോൾ, അന്നമ്മ പോൾ, അഗസ്റ്റിൻ പോൾ, എലിസബത്ത് പോൾ എന്നിവരാണ് എലിക്കുട്ടിയുടെ മറ്റു മക്കൾ. Du machst deinen Rücken kaputt.